आत्मीय भक्षणम्। ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:1. നിങ്ങൾ വിധിക്കരുത്. പർവ്വത പ്രസംഗത്തിൽ യേശു കൽപ്പിച്ച ഒരു ഭാഗമാണ് ഇന്ന് നമുക്കിടെ ചിന്താവിഷയം. പക്ഷേ ചില കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നാം എത്ര വേഗമാണ് മറ്റുള്ളവരെ വിധിക്കുന്നത്. വിധിക്കുക എന്നത് കോടതി ഭാഷയാണ്. കോടതി കുറ്റവാളികൾക്കെതിരെയുള്ള സാക്ഷിമൊഴികളുടെ നെല്ലും പതിരും തിരിയുന്നു. ഒടുവിൽ തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരു നിഗമനത്തിൽ എത്തുന്നു. ഈ വിധി പരസ്യമായി പ്രസ്താവിക്കുന്നു. നാമോ മറ്റുള്ളവരെക്കുറിച്ച് കാണുന്നതോ കേൾക്കുന്നതോ ആയ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ സ്വന്തം ഇഷ്ടത്തിന് അനുസരിച്ച് സ്വയം ഒരു നിഗമനത്തിൽ എത്തുന്നു. ഈ വിധി മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഇവിടെ സാക്ഷിയും ന്യായാധിപനും എല്ലാം നാം തന്നെയാണ്. എല്ലാം അറിയുന്ന ദൈവത്തിനു മാത്രമേ ഒരാൾ ഏത് സാഹചര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി സംസാരിച്ചു എന്നതൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. വസ്തുതകൾ പൂർണ്ണമായി അറിയാതെ നാം ആരെയും വിധിക്കരുത്. വിധിക്കുമ്പോൾ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം നാം സ്വയം ഏറ്റെടുക്കുകയാണ്. വിധിക്കുന്നതിന് പിന്നിലെ അടിസ്ഥാനപരമായ തെറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കുന്നതിന് നമുക്ക് നമ്മുടേതായ ന്യായീകരണങ്ങളുണ്ട്. തികച്ചും തെറ്റായ കാര്യം ഒരാൾ ചെയ്തതുകൊണ്ടാണ് അയാളെ അപരാധി എന്ന് മുദ്ര കുത്തിയതെന്നാണ് നമ്മുടെ ന്യായം. പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ തീർത്തും തെറ്റായ കാര്യം ചെയ്യുന്ന ആൾ പോലും ദൈവ ദൃഷ്ടിയിൽ നിരപരാധിയായിരിക്കാം. പ്രകടമായും തെറ്റായ കാര്യം ചെയ്യുന്ന ആൾ ദൈവമുൻപാകെ എങ്ങനെയാണ് നിരപരാധിയാകുന്നത് എന്ന് ഒരു പക്ഷേ നാം ചോദിച്ചേക്കാം. അതുകൊണ്ട് വിധിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ദൈവം ഒരുവന്റെ ഹൃദയത്തിലും മനസ്സിലും ഇതുവരെ എഴുതിയിട്ടില്ലാത്ത ഒരു നിയമം പാലിക്കുവാൻ അയാൾക്ക് ഉത്തരവാദിത്വമില്ല. നിയമം ഇല്ലാത്തിടത്ത് നിയമലംഘനം ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓരോരുത്തരും അവരവരെ സ്വയമേവ വിധിക്കുവാനും തെറ്റും ശരിയുമൊക്കെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ദൈവസന്നദ്ധിയിൽ കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ തക്കവണ്ണമുള്ള കൃപ പ്രാപിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. ആത്മീയ ഭക്ഷണം.